नमस्ते सेनकुमार स्पीकिंग एपिसोडिले स्वागत इकुरी केरलत्तिल कूड़ल व्यापक चर्चा संभव के पी योहन्नान्टे बिलीवेर्स चर्चिल आदाय निकुति वकुप्पिन्टे रेड केरलत्तिले एल्ला नियम संविधानवुम तकर्त्तेरिंजिट्टाण കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കെ പി യോഹന്നാൻ സംഭരിച്ചത് ഒപ്പം മിക്ക രാഷ്ട്രീയ കക്ഷികളെയും വിലക്കിട്ടിരിക്കുന്നു എന്താണ് സാറിന്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ ഏകദേശം 40 വർഷത്തോളമായിട്ട് ഇത് ചെറിയ തോതിൽ തുടങ്ങി പിന്നീട് വളരെ വലിയ തോതിൽ വന്നു അതെ ഒരു താറാവ് കച്ചവടക്കാരൻ അല്ലെങ്കിൽ താറാവിനെ തീറ്റി നടന്നിരുന്ന ഒരാളാണ് അതെ അതെ അദ്ദേഹം അമേരിക്കയിൽ പോയി വൈദിക വൃത്തി പഠിക്കാൻ പോയി പിന്നീട് ജർമ്മനിയിൽ പോയി അവിടന്ന് പിന്നീട് അവിടന്നാണ് വിവാഹം കഴിച്ച് അതിനു ശേഷം ഈ ഒരു പുതിയ സഭ പോലെ തുടങ്ങി അങ്ങനെ ചിലരെ കൊണ്ട് അദ്ദേഹത്തിനെ ബിഷപ്പായി പ്രഖ്യാപിച്ച് അതിനു ശേഷം അദ്ദേഹം തന്നെ മറ്റു ചിലരെ ബിഷപ്പായി അവരോധിച്ചതിനു ശേഷം അതിനുശേഷം തുടങ്ങുന്ന ഒന്നാമത്തേല് മതപരിവർത്തനം അതിന്റെ ഒരു ഇതുണ്ട് ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാലും പണം കൈക്കലാക്കുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തുന്നത് മിക്കവാറും ഇവിടെയുള്ള പാവങ്ങളെ സഹായിക്കാൻ എന്ന രീതിയിലാണ് അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും നമുക്ക് എഫ്സിആർഎ പോലുള്ള ഒരു ശക്തമായിട്ടുള്ള നിയമം ഇല്ലാതിരുന്നു അതുവരെ നിയമവും സാമാന്യം വീക്കാണ് ഇപ്പോ മിക്കവാറും ഏതെങ്കിലും അക്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ അത് ഫൈൻ അടയ്ക്കുകയോ അതല്ലെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ 5 വർഷം ജയിലിൽ പോകുന്ന ശിക്ഷയൊന്നും ഇല്ലാത്ത സമയങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ആൾക്കാരെ കുറെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഭയപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ആ വിഭാഗമായിട്ട് മാറും അപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരം പണം കൊണ്ടുവരികയും അത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് ഉപയോഗിക്കാതിരിക്കുകയും അതേസമയം വ്യക്തിപരമായും ബന്ധുക്കൾക്കും അതല്ലെങ്കിൽ അതുപോലുള്ള അവർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള സൊസൈറ്റികൾക്കും ട്രസ്റ്റിനും എല്ലാം ധനം സ്വരൂപിക്കുന്നതിനുള്ളൊരു മാർഗമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുവള്ളി എസ്റ്റേറ്റിനെ പോലെ ഞങ്ങൾ 2015-16 പീരീഡിൽ ഇതുപോലെ 39 എസ്റ്റേറ്റുകൾ കേരളത്തിൽ കണ്ടെത്തി അതെല്ലാം ഏത് വിധത്തിലാണ് തെറ്റായ രീതിയിൽ വ്യാജമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിയാണ് ഇപ്പോഴവരുടെ കയ്യിലുള്ള രേഖകൾ കാരണം 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്ന സമയത്തോടുകൂടി അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ലാൻഡഡ് പ്രോപ്പർട്ടിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ആയിത്തീരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ് ആകേണ്ടത് അപ്പോൾ നമുക്കറിയാം കണ്ണൻദേവൻ പോലും വിൽപ്പന 1976 നടക്കുമ്പോൾ അത് ക്യൂനാണ് ബ്രിട്ടീഷ് ക്യൂനാണ് അതിന് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പല എസ്റ്റേറ്റുകളും എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ മറ്റ് പല ബിനാമി പേരിലേക്ക് മാറിയത് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത് ഇപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് പോലുള്ള എസ്റ്റേറ്റൊക്കെ 1955 തന്നെ കേരള ഗവൺമെൻറ് വാങ്ങിച്ചിരുന്നതാണ് അതിൻ്റെ റെക്കോർഡ്സ് അതിൻ്റെ രേഖകളുണ്ട് പൈസയും കൊടുത്താണ് അത് പിന്നീട് എങ്ങനെയാണ് മറ്റു ചിലരുടെ കയ്യിൽ പോവുകയും പിന്നീട് ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കയ്യിൽ വരികയും ചെയ്തത് എന്നുള്ളതും കണ്ടുപിടിക്കേണ്ടതാണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഈ 39 കേസ് എടുത്തിട്ട് അത് ഇതുവരെ പിന്നീടൊന്നും പ്രൊസീജിയർ അല്ല ആ കേസ് കേരള ഗവൺമെൻറ് ആണോ നോക്കിയത് ആ കേസ് എല്ലാ സ്റ്റേഷനിലും എടുത്തിട്ട് അത് ഞാനത് എല്ലാം ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റി കൊടുത്തിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഒരു ടീമിനെ എല്ലാം ഉണ്ടാക്കിയിരുന്നു കാരണം ഇതിൻ്റെ ഡോക്യുമെൻ്റ്സ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് എതിരെ ഒരു വലിയ എസ്റ്റേറ്റുകാർ ഹൈക്കോടതിയിൽ പോയ സമയത്ത് ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ അവരുടെ ഒറിജിനൽ റെക്കോർഡ്സ് കാണിച്ചു കൊടുക്കുന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒറിജിനൽ റെക്കോർഡ്സ് കാണിക്കാൻ പറ്റില്ല അതെല്ലാം ഫോർജ്ഡ് ആയിരിക്കും കാരണം 1947 ആഗസ്റ്റ് 15 ശേഷം എങ്ങനെയാണ് ഈ സാധനം ഗവൺമെൻറ്റിൽ പോകാതെ മറ്റൊരു പ്രൈവറ്റ് പേഴ്സൻ്റെ ഈ അന്വേഷണം ഇപ്പോൾ എവിടെയാണ് അപ്പോൾ ഒന്നും അതിനുശേഷം അതിൽ യാതൊരുവിധ അന്വേഷണം നടത്തിയിട്ടുള്ള കേസുകൾ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇത് ഏതോ ഭരണകക്ഷികൾ ആരായാലും ഇതിൽ ആരായാലും കാരണം ആർക്കും താല്പര്യമില്ലാത്തൊരു കേസാണിത് ഏകദേശം 800,000 ഏക്കർ വരുന്ന ഭൂമി ഉൾപ്പെടുന്ന കേരളത്തിലെ
വിവിധ സ്ഥലങ്ങളിൽ ഈ രീതിയിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി എസ്റ്റേറ്റുകളെല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്ന കേസാണ്. അത് ശരിയായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഗവൺമെൻറ്റിന് കിട്ടുകയും കേരളത്തിലെ ലാൻഡ്ലെസ് എന്നൊരു വിഭാഗത്തിന് അങ്ങനെ ഉണ്ടാകില്ല. അവർക്കെല്ലാം സാമാന്യം നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ലാൻഡ് കൊടുക്കുന്നതിനുള്ള ലാൻഡ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ അതിലൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. കാരണം ഇതെല്ലാം വലതുപക്ഷവും രണ്ടുപേരും ഇതിനെക്കുറിച്ച് ശബ്ദം ഉയർത്തിയിട്ട് ഈ സംഭവത്തിൽ ഈ 39 എസ്റ്റേറ്റിന്റെ കേസിൽ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതുപോലെ പത്തനംതിട്ടയിലുണ്ട്, ഇടുക്കിയിലുണ്ട്. ഇപ്പൊ ഇടുക്കിയിലൊരു കേസാണ് ഞാൻ ശ്രദ്ധയിൽ ആദ്യം പെട്ടത്. അന്നുണ്ടായിരുന്ന ഒരു ഐ ജി, പേര് പറയുന്നില്ല, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞ് ഇത് വേറൊരു കാര്യത്തിന് പോയി അന്വേഷിച്ച സമയത്താണ് ഇത് കണ്ടെത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കേസ് FIR എടുത്തിട്ട് അത് കഴിഞ്ഞ് കുറച്ച് 2-3 മാസത്തിനകം ഞാൻ DGP ആയിട്ട് വന്നു. പിന്നീട് ആ ഓഫീസർ ക്രൈംബ്രാഞ്ചിൽ വന്നു. അതിനുശേഷം ഈ കേസുകൾ എല്ലാ സ്ഥലത്തും കേരളത്തിൽ മുഴുവൻ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇത്തരത്തിലുള്ള വ്യാപകമായ രീതിയിലുള്ള ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടു. അപ്പോൾ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ പെട്ടെന്ന് പറ്റില്ല. കാരണം അങ്ങനെയാണ് അത് കിടക്കുന്നത്. പക്ഷേ ഒന്നും ആയില്ലെങ്കിൽ പോലും കേസുള്ളതുകൊണ്ട് ഇനിയൊരു ട്രാൻസാക്ഷൻ ബുദ്ധിമുട്ടായിരിക്കും സാധാരണ നിലയിൽ. KP യോഹനൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ചെറുവള്ളി എസ്റ്റേറ്റ് ആയാലും അന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എത്ര രൂപയാണ് ആക്ച്വലി റെക്കോർഡിൽ കാണുന്നതും ശരിക്കും എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 30% പോലും റെക്കോർഡിൽ കാണാത്ത അവസ്ഥയിലാണ് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നതെന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ വിദേശത്തു നിന്ന് കിട്ടുന്ന പണം, ഇപ്പോഴേ അതിൻ്റെ പ്രശ്നം ശരിക്കും വരുന്നത് അത് വളരെ ക്ലിപ്തമായ ഇന്നിന്ന കാര്യങ്ങൾക്കാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ FCRA ചട്ടങ്ങൾ കൂടി രൂപീകരിച്ചിട്ട് ഇപ്പം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ 3 വർഷം ഇന്ത്യയിൽ ഇതുപോലെ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തി 15 ലക്ഷം രൂപയുടെയെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയായിട്ട് കാണിച്ചാൽ മാത്രമേ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിയാലും, ഇപ്പോൾ ആൾറെഡി വന്നായിരുന്നു, ഡൽഹിയിലെ SBIയുടെ ഒരു ബ്രാഞ്ചിൽ മാത്രമായിട്ട് ഇതിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് വരികയും അവിടെ നിന്നും മറ്റ് ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും, ഇപ്പോൾ അതിൻ്റെ 75 ലക്ഷം രൂപ വരെയുള്ളത് ചിലവ് ചെയ്തതിന് ശേഷം അത് ആ സർട്ടിഫിക്കറ്റ് കിട്ടണം, അത് വെരിഫൈ ചെയ്യും, എന്നിട്ടേ ബാക്കി പൈസ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഇനി ഭാവിയിൽ ഇത്തരം NGOസിന് തെറ്റായ രീതിയിൽ ഈ പൈസ വിനിയോഗിക്കാനോ അല്ലെങ്കിൽ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് ആക്കിയെടുക്കാനോ സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് കൃത്യമായിട്ട് നടപ്പാവുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റ് ഈ 55 സംസ്ഥാന സർക്കാർ പണം കൊടുത്ത് വാങ്ങിയ എസ്റ്റേറ്റ് വീണ്ടും 700 കോടി കൊടുത്ത് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി മാറ്റാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശ്രമം, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഇല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശബരിമലയ്ക്ക് ഒരു എയർപോർട്ട് വേണമെന്നുള്ളത് ശരിക്കും ശബരിമല വിശ്വാസികളുടെ ഒരു ആവശ്യമല്ല. കാരണം ഇപ്പോൾ ശബരിമല ഇല്ലെങ്കിലും നെടുമ്പാശ്ശേരി എയർപോർട്ട് വളരെ അടുത്ത് തന്നെയുണ്ട്, വളരെ അധികം ദൂരമില്ലാത്ത, അല്ലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടുണ്ട്, രണ്ടിനും സാമാന്യേന അടുത്ത് തന്നെയാണ്. രണ്ടാമത്, പുതിയ എയർപോർട്ട് വരുന്നതുകൊണ്ട് ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 2 മാസവും പിന്നീട് മാസത്തിൽ വരുന്ന 5 ദിവസവുമുള്ള പൂജകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാത്ത സമയത്ത് ആർക്കും വരണം അവിടെ? ആർക്കും ശബരിമലയ്ക്ക് വേണ്ടി ആർക്കും വരണ്ട. അപ്പോൾ പിന്നീട് ശബരിമലയ്ക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, അപ്പോൾ അതൊരു ടൂറിസം സെൻറ്റർ ആക്കി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കൂടുതലുള്ള ഒരു പ്രധാനം, ഇപ്പോൾ 700 കോടി രൂപ കൊടുത്ത് ഗവൺമെൻറ് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ, തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിലും ഗവൺമെൻറ് പ്രോപ്പർട്ടി തന്നെ തിരിച്ചു വാങ്ങിക്കുന്നു എന്ന് പറയുന്ന പോലെ വാങ്ങിക്കുക, എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതിനോടനുബന്ധിച്ചുള്ള പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗവും അതിന് ചുറ്റും കിടക്കുന്ന സ്ഥലങ്ങൾ, ഇത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് മുതൽ എല്ലാ വികസനത്തിൻ്റെ കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ചിലർ അവരുടെ ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു കൊടുക്കുകയും അവരതിന് ചുറ്റും സ്ഥലം വാങ്ങിച്ചെടുക്കുകയും പിന്നീട് ആ സ്ഥലത്തിന് വലിയ വില കിട്ടുന്ന ഒരു, അങ്ങനെയുള്ളൊരു വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഏർപ്പാട് കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതിലും അത് നടക്കും. കാരണം ഈ എയർപോർട്ട് ഇനി ഒരു പക്ഷേ പൈസ കൊടുക്കാതെ തന്നെ എടുക്കുകയാണെങ്കിൽ പോലും അതിന് ചുറ്റുള്ള സ്ഥലത്തിലുണ്ടാകാൻ പോകുന്ന വില വ്യത്യാസം, ക്യാപിറ്റൽ ഗെയിൻസ് അത്രയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതൊരു ഉദ്ദേശമാണ്. ഇപ്പോൾ ശബരിമലയിൽ എന്തായാലും ഒരു 2 കോടി ആൾക്കാരെങ്കിലും ആ സീസൺ സമയത്ത് വരുന്നുണ്ട്.
അത് അവർ വരുന്നത് പലയിടത്തും പോയി പല അമ്പലങ്ങളിലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം വഴി വരുന്നവരുണ്ടാകും അല്ലെങ്കിൽ തൃശ്ശൂർ വഴി വരുന്നവരുണ്ടാകും അവരെല്ലാം ഗുരുവായൂർ അതുപോലുള്ള അമ്പലങ്ങളിലെല്ലാം ദർശനം നടത്തിയിട്ടാണ് ശബരിമലയിൽ വരുന്നത് എരുമേലിയിൽ പോയി അങ്ങനെ എരുമേലി വഴി വരുന്നവരും ഒക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു എയർപോർട്ട് അവിടെ ഉണ്ടാക്കിയിട്ട് ആ എയർപോർട്ടിൽ നിന്ന് നേരെ ശബരിമല എന്ന് പോകുന്നവർ ഏതാനും ഫ്യൂ തൗസൻഡ്സ് മേ ബി 5,000-10,000 ആൾക്കാർക്ക് താഴെയായിരിക്കാം ഒരു വർഷം വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ആ എയർപോർട്ട് എന്തായാലും സക്സസ്ഫുള്ളും ആകില്ല ആ ശബരിമലയുടെ അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ് ശബരിമലയെ ക്ഷേത്രത്തെ സംബന്ധിക്കാത്ത മറ്റു കാര്യങ്ങൾക്കായിട്ട് ആ സ്ഥലം ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഇതിന് ചുറ്റും ഒരു ടൂറിസം സെൻറ്റർ പോലെ ഡെവലപ്പ് ചെയ്യുകയും പലരും പറയാറുണ്ട് ശബരിമല ഒരു ടൂറിസം കണക്റ്റിവിറ്റിയുടെ ഭാഗമായിട്ട് ശരിക്കും അമ്പലങ്ങളൊന്നും ടൂറിസ്റ്റ് പ്ലേസസ് അല്ലല്ലോ ശബരിമലയിലെ ആചാര ലംഘനം നടത്തി ഈ സ്ത്രീകൾക്ക് പ്രവേശിക്കാം അപ്പോൾ എല്ലാ കാലവും എല്ലാ സമയത്തും വർഷം മുഴുവൻ തുറന്നു വെക്കാനുള്ള ഒരാസൂത്രിതമായ ഗൂഢാലോചന അത് ഈ വിമാനത്താവളവും അതിനോടനുബന്ധിച്ചുള്ള ടൂറിസം പദ്ധതികളുടെയും ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഒന്ന് ഇപ്പം അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് വന്ന സ്ഥിതിക്ക് ആ ജഡ്ജ്മെൻ്റ് അനുസരിച്ചല്ല നടപടികൾ എടുത്തത് അതാണ് അതിൽ പ്രത്യേകത ഇപ്പം ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരുന്നത് എഗൈൻ പിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഹിന്ദു സ്ത്രീകൾ ആചാരമനുഷ്ഠിച്ചവർ വിശ്വാസമുള്ളവർ അങ്ങനെയുള്ളവർക്ക് പോകാമെന്ന് മാത്രമേ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞുള്ളൂ പക്ഷെ അങ്ങനെയല്ല നടപടി ഉണ്ടായത് അതുമാത്രമല്ല പലപ്പോഴും ശ്രമിച്ചു അത് 365 ദിവസവും തുറക്കുന്ന ഒരു അമ്പലമാക്കുന്നതിനുള്ള ക്ഷേത്രമാക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ടൈഗർ റിസർവിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിന് ചുറ്റുമുള്ള മറ്റ് ആരാധനകൾ വളരെയധികം ഉണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വരാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ അതിനെയെല്ലാം ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് വാസ്തവത്തിൽ എയർപോർട്ട് എന്ന് പറയുന്നത് KP യോഹന്നാൻ അല്ലെങ്കിൽ ബിലീവേഴ്സ് ചർച്ച് പെന്തക്കോസ്റ്റ് സഭ ഇപ്പോൾ ഇവർ ക്രിസ്തീയ സഭകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ശബരിമല ലക്ഷ്യമിടുകയാണ് ഇപ്പോൾ 1952 അമ്പത്തിരണ്ടിലാണ് റിപ്പോർട്ട് വന്നത് അപ്പോൾ ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ക്രൈസ്തവ സഭകളുടെ പങ്ക് അതിനുശേഷം നിലയ്ക്കൽ വന്നു അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത് ശബരിമലയിലെ ആചാരം കംപ്ലീറ്റ് ആയിട്ട് തകർത്തെറിഞ്ഞിട്ട് അതൊരു ഒരു ടൂറിസം പ്ലേസാക്കി മാറ്റുകയും ഇതിനകത്ത് എന്തുകൊണ്ടാണ് CPM ഇങ്ങനൊരു നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് CPMൽ എല്ലാവരും അതിനുണ്ടോയെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് പക്ഷേ ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിന് നടത്തിയ റെയ്ഡിൽ അവിടുന്ന് കണ്ടെടുത്ത രേഖകളിൽ CPM സംസ്ഥാന സെക്രട്ടറി അമേരിക്കയിൽ പോയി ചികിത്സ നടത്തിയതിൻ്റെ ചെലവ് വഹിച്ചത് ബിലീവേഴ്സ് ചർച്ചാണെന്നാണ് പറയുന്നത് ഇവരെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയെയും മിക്കവാറും കയ്യിലെടുക്കാനായിട്ട് സാമ്പത്തിക ശേഷിയുള്ള ഒരു വിഭാഗമായിട്ട് വളർന്നു അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസും ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവർക്ക് എവിടെയാണോ പണം ലഭിക്കുന്നത് അതായിരിക്കണമല്ലോ പ്രധാനമായിട്ടുള്ളത് ഇത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് നന്നായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അല്ലാതെ കൊടുത്ത കുറേയധികം സംഭാവനകൾ ഞാൻ കേട്ടത് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുത്തതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം കൃത്യമായിട്ട് ആർക്കൊക്കെ അറിയാം എല്ലാവർക്കൊക്കെ അറിയാം അതായത് ഇങ്ങനെ ഒരു സംവിധാനം വളർന്നു വന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഒരു മതപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ടായിരിക്കുമ്പോൾ അതിനെ തൊടാൻ എല്ലാവരും പേടിക്കും ഇപ്പം നമ്മൾ പല ചർച്ചകളിലും കാണാറുണ്ട് അമൃതാനന്ദമയി മഠത്തിന് കിട്ടുന്നില്ലേ പണം ഈ അമൃതാനന്ദമയി മഠത്തിനെ പറ്റി ഇവർ പറയുന്നത് ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കുന്ന അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അവിടെയൊന്നും ഒരാളെപ്പോലും മതം മാറ്റം നടത്തുന്നില്ല ഇല്ല ഒരാളെപ്പോലും അവിടെ ക്രിസ്ത്യാനിയായിട്ടോ മുസ്ലിമായിട്ടോ അവിടെ പോകുന്നതിന് യാതൊരു തടസ്സമില്ല മാത്രമല്ല അമ്മയുടെ പിന്നെ ഭക്തരായിട്ട് ബ്രഹ്മചാരികളായിട്ട് അവിടെ കഴിയുന്നതിനകത്ത് എല്ലാ മതക്കാരും ഉണ്ട് എല്ലാ മതക്കാരും അതേ മതക്കാരൻ തന്നെയായിട്ടാണ് ജീവിക്കുന്നത് അതെ അതിനൊന്നും യാതൊരു തടസ്സങ്ങളുമില്ല അതുമാത്രമല്ല അവിടെ കിട്ടുന്ന പണം ചെലവാക്കുന്നതിൽ ഇപ്പം കൃത്യമായിട്ട് അവിടെ കിട്ടുന്നതെന്ന പണം ഇതുപോലെ പോയി ഇന്ത്യയിൽ ഇത്രയും ദാരിദ്ര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കാര്യം പറഞ്ഞല്ല ചെയ്യുന്നത് അത് അമൃതാനന്ദമയമ്മയിലുള്ള വിശ്വാസം കൊണ്ട് ആ വിശ്വാസം ഉള്ള ആൾക്കാർ വിദേശത്ത് നിന്നും കൊടുക്കുന്ന സംഭാവനയാണ് പ്രധാനമായിട്ടും അമ്മ അമ്മയ്ക്ക് പലപ്പോഴും കിട്ടുന്ന പൈസ അപ്പോൾ ഒരു ഞാൻ അമൃതയിലുണ്ടായിരുന്ന സമയത്താണ് ഒരിക്കലൊരു സ്കൂൾ കുട്ടി ആ കുട്ടിക്ക് കിട്ടിയ പോക്കറ്റ് മണി മുഴുവനും കൂടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു സുനാമിയിലുള്ള ആൾക്കാർക്ക് ദുരിതാശ്വാസത്തിന് അപ്പോൾ ആ തരത്തിൽ അമ്മയുടെ അവിടെ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഓരോ നെയാ പൈസയും ഈ 100 ബ്രഹ്മചാരികളുടെ സേവന പ്രവർത്തനം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് അതിനെ ഫുള്ളായിട്ട് മാറ്റുകയാണ്
അമ്മ പോലും ഇറങ്ങും വർക്കിന്. അല്ല അതുപോലെ ഇപ്പൊ സുനാമിയിലൊക്കെ വീട് വെച്ചു കൊടുത്തത് ജാതിയോ മതമോ മറ്റൊന്നും നോക്കിയാൽ അല്ല, അമ്മ മാത്രമേ വെച്ചുള്ളൂ എന്നുള്ളതാണ്. ബാക്കി പലരും പ്രസ്താവന ഇറക്കിയതല്ലാതെ പലരും പണിതില്ല. ആ വീടുകൾ മുഴുവൻ നല്ല വീടുകളാക്കി വെച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവിടെയൊന്നും ഒരു പൈസയും ആ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി പദത്തിൽ നിന്നും മാറുന്നില്ല. ഇപ്പൊ ഹോസ്പിറ്റൽ പണിയാനാണ് പണം കൊണ്ടുവരുന്നതെങ്കിൽ അത് ഹോസ്പിറ്റൽ പണിതിരിക്കും. വീട് പണിയാനാണെങ്കിൽ ആ വീടുകൾ പണിതിരിക്കും. അതുപോലെ പലരും പറയുന്നത് ഈ പ്രചരണം നടത്തുന്നത് ഇന്ത്യയിലെയൊക്കെ സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിച്ചുള്ള പ്രചരണം നടത്തിയൊക്കെയാണ് ഈ പണം സംഭരിച്ചിരുന്ന പല ഗ്രൂപ്പുകളും. അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ 1988 കൊല്ലത്ത് എസ് പി ആയിരുന്ന സമയത്ത് അന്ന് അമൃതാനന്ദമയി മഠം വളരെ ചെറിയ രീതിയിൽ വളരുന്ന അവസ്ഥയാണ്. അവിടെ വന്നിരുന്ന പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം നാസയിലെ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്? കാരണം നാസ പോലെയുള്ള വളരെ ശാസ്ത്രീയമായിട്ട് അത്തരം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന അവിടുത്തെ ശാസ്ത്രജ്ഞർ ഇവിടെ എത്തുന്നു. അവർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് എത്ര അധികം സമാധാനം കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്കേ അറിയാൻ പറ്റുന്നുള്ളൂ ഇവിടെ വരുമ്പോൾ. അതാ ഇൻഡിവിജ്വലിന് കിട്ടുന്ന പീസ് ഓഫ് മൈൻഡ്, മാനസികമായിട്ട് അങ്ങ് അവർക്ക് ലഭിക്കുന്ന സമാധാനം, അതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഈ ആൾക്കാർ അവിടെ നിന്ന് കൊടുക്കുന്ന ആ പണമാണ് ഇവിടെ വരുന്നത്. അതല്ലാതെ പുറത്തു പോയിട്ട് ഈ നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ കഥ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്ന പണമല്ല. അതൊന്നും ഈ ചർച്ചയിൽ ആരും പറയാറില്ല. അതെ. അപ്പൊ അത് അത് മാത്രമല്ല, മറ്റു പല സംഘടനകൾക്കും കിട്ടുന്ന എല്ലാം ഇതുപോലെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വേറെയുണ്ട്. അമ്മ ഒരു വർഷം നടത്തുന്ന സേവന പ്രവർത്തനം, അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക. അപ്പൊ അമ്മ ആസ്പത്രി തുടങ്ങി. ആസ്പത്രി തുടങ്ങുമ്പോൾ എനിക്ക് അത് നന്നായിട്ട് അറിയാം. ഇവിടെ ഒരു ആൻജിയോപ്ലാസ്റ്റി സർജറിക്ക് എത്രയോ രൂപ വാങ്ങിയിരുന്നതാണ്. അപ്പൊ അമൃതയുടെ ആസ്പത്രി തുടങ്ങിയതിന് ശേഷമാണ് അതിന്റെ റേറ്റ് വളരെ കുറഞ്ഞു വന്നു. പിന്നെ ഇതുപോലെ ഈ കരൾ മാറ്റ ശസ്ത്രക്രിയ, അതിനും ലക്ഷങ്ങളാണ് വാങ്ങിയിരുന്നത്. അതിനൊരു ഒരു ചെറിയ എമൗണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇതോടൊപ്പം അമ്മയുടെ ബർത്ത്ഡേയുടെ പേരിലായാലും അല്ലാതായാലും ഈ സാമ്പത്തിക ശേഷി ഇല്ലാത്ത എത്രയോ പേർക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുന്നു. മറ്റ് കുറേയധികം കാര്യങ്ങൾ എല്ലാം അക്കൗണ്ടഡ് ആയിട്ട് തന്നെ എല്ലാം വരുന്നു. മാത്രമല്ല, ഇതൊന്നും ഏതെങ്കിലും വ്യക്തിയുടെ പേരിലോ അല്ലെ അമ്മയുടെ പേരിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ പേരിലോ സ്വത്തുക്കളായിട്ട് കുമിഞ്ഞു കൂടുന്നില്ല. ഇല്ല, അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. കെ പി യോഹന്നാൻ ചെയ്തത് വെച്ചാൽ കോടികളുടെ പൈസ അയാളുടെ ബന്ധുക്കളുടെ പേരിൽ പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ എത്ര 17,000-20,000 ഏക്കറിന് ഇടയ്ക്ക് സ്ഥലമുണ്ട്. അതുകൂടാതെ ചിലരൊക്കെ പറയുന്നത് ഏകദേശം 100,000 കോടി രൂപയുടെ അസറ്റ് ആസ്തി കാണുന്നതാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് ഇനി എനിക്ക് തോന്നുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുമായിരിക്കുന്ന വിശ്വസിക്കേണ്ടത് നമ്മൾ. അത് അന്വേഷണം പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും പലരും ഡിഫൻസായിട്ട് കാണിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. ആ ഡിഫൻസ് എത്ര തെറ്റാണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. കാരണം ഇത് ഒരു മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള മറ്റൊരു വശങ്ങളുണ്ട് സാർ. ഇത് ഈ ബിലീവേഴ്സ് ചർച്ചിൽ ഇപ്പം പിടിച്ച മാതിരിയുടെ പൈസ അത്രയൊന്നും വേണ്ട. ഒരു 5 കോടി രൂപയായിരുന്നു അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് ആണ് ഇങ്ങനെ അകന്ന അക്കൗണ്ടിലാണ് പിടിച്ചതെങ്കിൽ ഇവർ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കുക? അന്ന് ഈ കുറേ സ്വാമിമാരുടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ വ്യാജ സ്വാമിമാരുടെ പ്രശ്നം വെച്ചിട്ട് ഇവിടെ കേരളത്തിൽ മര്യാദക്ക് ജീവിച്ചിരുന്ന മുഴുവൻ സന്യാസാശ്രമങ്ങൾ ഇവർ തല്ലി തർത്തു. സന്തോഷ് മാധവന്റെ പേരിൽ. അത് കള്ളനാണ്. അതെ, അയാളുടെ പേരിലാണ് ആക്രമം ഉണ്ടായത്. അയാളുടെ പേരിൽ ആശ്രമങ്ങളൊക്കെ കയ്യേറി പല സ്വാമിമാരെ ആക്രമിച്ചു, എല്ലാം ചെയ്തു. കാരണം ഒരാൾ അങ്ങനെയാണ് എന്നുള്ള അറിവ് കിട്ടിയതുകൊണ്ട് ആ കക്ഷി ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ബാംഗ്ലൂര് അതേ പരിപാടി തുടരുന്നതായിട്ടാണ് പലരും പറയുന്നത്. അവർക്ക് CPM ഉറ്റ ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നാണ് പിന്നീട് തെളിഞ്ഞത്. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇത്തരം മേഖലകളെല്ലാം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട് ഒരു വിഭാഗത്തെ മാത്രം ആക്രമിക്കുന്നതിന്. ഇത്രനാളും അതിനൊരു ഡിഫൻസ് കാര്യമായിട്ട് ആരും എടുക്കാറില്ലായിരുന്നു. ഇപ്പൊ ഭാഗ്യത്തിന് ഇപ്പൊ മാധ്യമ രംഗത്തായാലും ഇപ്പൊ തന്നെ റെയ്ഡൊക്കെ വന്ന സമയത്ത് പല മാധ്യമങ്ങളും വളരെ ചെറിയ രീതിയിലോ റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം പേരും തമസ്കരിക്കുകയായിരുന്നു. അതെ അതെ, അത് അതാണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് പുറത്തറിയുക? അതെ, ജനൻ TV പണം പറ്റി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. ജനൻ TV ബിലീവേഴ്സ് സെർച്ചിന്റെ ആസ്പത്രിയുടെ പരസ്യം തന്നിട്ടുണ്ടായിരുന്നു, അല്ലാതെ നമുക്ക് വേറെ പൈസ ഒന്നും തന്നിട്ടില്ല. ഇത് വളരെ ബോധപൂർവം ഇത്തരം ഒരു സംഭവം നടന്നത് അറിയിക്കാതിരിക്കാം. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇത് വളരെ ഒരു വിഭാഗം ജനങ്ങള് പത്രങ്ങൾ വഴിയോ
ടി വി ചാനലുകൾ വഴിയോ അറിയേണ്ട ആൾക്കാരാണെങ്കിൽ അറിയില്ലായിരുന്നു. കാരണം ഇത്രയധികം പണത്തിൻ്റെ ഇടപാട് നടന്നിട്ടുണ്ട്, ഇത്രയധികം പണം വഴിമാറിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും, ആരുടെ കയ്യിലാണ് അത് എത്തിയിരിക്കുന്നത്, അതുപോലെ അവിടെ നിന്ന് എത്ര പേർക്കാണ് അവർ പണം കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയില്ലായിരുന്നു. സോഷ്യൽ മീഡിയ കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ് ഇതെല്ലാം കുറേ അവർക്ക് പിടിച്ച് നിർത്താൻ പറ്റാത്ത വിധത്തിൽ അറിയപ്പെടാനായിട്ട് ഇടയായത്. എന്നിരുന്നാലും കുറേയധികം ചാനലുകളും കുറേയധികം പത്രമാധ്യമങ്ങളും ഇതിന് കൊടുക്കേണ്ട യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് ഇത് അവതരിപ്പിച്ചതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയാണ്, മറ്റെല്ലാ മേഖലയിലും പോലെ ഈ മേഖലയിലും ഇതിൻ്റേതായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള സ്വാധീനങ്ങൾ, ആ സ്വാധീനങ്ങൾ ഇവർക്ക് പണം കൊടുക്കുന്നതുകൊണ്ടാകാം, അതേക്കാൾ കൂടുതലായിട്ട് മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർക്ക് ലഭിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ തന്നെയായിരിക്കണം അവരെ അത് ഇതിനോടനുബന്ധിച്ച് നിർത്താനും ഇതിനെ സംരക്ഷിച്ച് നിർത്താനും പ്രേരണ നൽകിയതാണെന്ന് നമ്മൾ കരുതേണ്ടത്. എന്തുകൊണ്ടാണ് ഈ കെ പി യോഹന്നാൻ ഇത്രയും കൂടുതൽ ഈ ആക്ടിവിറ്റീസ് നടത്തുകയും നിയമവിരുദ്ധമായിട്ട് സ്വത്ത് ആർജിക്കുകയും ഒക്കെ ചെയ്തിട്ട് സർക്കാരുകളുടെ മാറി മാറി വന്ന സർക്കാരുകളുടെ കണ്ണിൽ ഇതെന്തുകൊണ്ട് പെട്ടില്ല? എനിക്ക് തോന്നുന്നത് അത് മതപരമായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ഒരു പിന്തുണ മതം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ടച്ച് ചെയ്യുന്നു. അത് പലർക്കും ഹിന്ദുമതം അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാർക്കും വളരെ പേടിയാണ്. അല്ല, ഹിന്ദുക്കളെ ആകുമ്പം ആർക്കും കയറി മെക്കിട്ട് കയറാന്നുള്ള ഒരു ഇതുണ്ട്. ഒരു കാര്യം എടുത്തു നോക്കുക, 2014 ഒരു വനിത അവിടെ അമൃതാനന്ദ മേമഠത്തിലെ 25-30 വർഷം മുന്നുണ്ടായിരുന്ന ഒരു വനിത ഒരു ആരോപണം ഉന്നയിച്ച് ബുക്ക് എഴുതുകയും അതന്വേഷിക്കാനായിട്ട് ഒരു ചാനലിൻ്റെ MD അമേരിക്കയിൽ പോവുകയും അത് എടുക്കുകയൊക്കെ ചെയ്തു. ഏതായാലും 2 MP നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് അങ്ങനെ നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും അവരൊന്നും പറയാത്ത എന്താണ്, യോഹന്നാന്റെ കാര്യം വരുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല, ഒരു അക്ഷരമില്ല, ഒരു ആരുടെ ഇന്റർവ്യൂ ഇല്ല, ആരെയും പോയി കാണുന്നില്ല, അവിടുന്ന് എന്താ കിട്ടിയെന്ന് പറയുന്നില്ല, വാഹനത്തിൽ കോടിക്കണക്കിന് രൂപ വെച്ചിരുന്നതിനെ പറ്റി പറയുന്നില്ല, യോഹന്നാനെ അഭിമുഖം നടത്താനും പോകുന്നില്ല, ആർക്കൊന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഈ വിഭാഗങ്ങളെ, ഇപ്പം ഗവൺമെൻറ് സർവൻസിന് നല്ലൊരു ഭാഗത്തിന് നീതിപൂർവമായിട്ട് ഇതുപോലെ റിപ്പോർട്ടുകൾ കൊടുക്കാനോ അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അറിഞ്ഞാലും കൊടുക്കാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടാകും. അതിനൊരു പക്ക എക്സാമ്പിളാണല്ലോ ഞാൻ പറഞ്ഞത്, ഈ 39 വലിയ എസ്റ്റേറ്റുകൾ മുഴുവൻ ഇപ്പോഴും വളരെ തെറ്റായ രീതിയിൽ തന്നെ ആ എന്താണ് വ്യാജമായിട്ടുള്ള രേഖകളുണ്ടാക്കി അവരുടെ കൈവശം, ഇവരുടെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, മറ്റ് പലരുടെയും കൈവശമായിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. കാരണം ആ സാമ്പത്തിക സ്രോതസ്സിനെ ഇല്ലാതാക്കാനായിട്ട് വളരെയധികം രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. ഹിന്ദു സമൂഹം ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ആൾക്കാർ മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ഇവരെല്ലാം എന്തോ ഒരു മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നത്. അവർ ലോകം കൺതുറന്ന് കാണുന്നില്ല എന്താണ് ലോകത്ത് സംഭവിക്കുന്നതെന്നും എന്താണ് അവർക്ക് സാധിക്കുക എന്നുള്ളത്. ഇപ്പോൾ അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ വേറെ ഒന്നിനുമില്ല, വാദിക്കാനും ജയിക്കാനും ഇല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞതുപോലെ നിലനിൽക്കാനായിട്ടാണ്. നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം വേണമോ? നമ്മൾക്ക് ഈ ചരിത്രവും ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ നല്ല എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമോ? ഇതൊക്കെ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും ഈ കാര്യങ്ങളിൽ നമ്മൾ പുലർത്തേണ്ട ജാഗ്രത വളരെ കൂടുതലാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2-3 വർഷമായിട്ട്, ഈ വർഷവും ഇപ്പോൾ ശബരിമല വളരെ ബുദ്ധിമുട്ടാണ്, ദർശനം ഇപ്പോൾ ഈ മാസം പകുതിയിൽ തുടങ്ങേണ്ടതാണ്, വീണ്ടും അടുത്ത വർഷത്തേക്ക് കൊറോണയും മാറി മറ്റ് തടസ്സങ്ങളെല്ലാം മാറി വളരെ നല്ല രീതിയിൽ അടുത്ത വർഷം ദർശനത്തിന് പോകാൻ ഭക്തന്മാർക്ക് സാധിക്കും. അതുവരെ ഭവനത്തിൽ തന്നെ അവരത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. ആരെല്ലാം ശബരിമലയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നല്ല രീതിയിലുള്ള മറുപടികൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് പിണറായിക്ക് അത് പ്രതീക്ഷിക്കാം. ആരെല്ലാം അനാവശ്യമായിട്ട് ശബരിമലയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാവുന്ന വിധത്തിലുള്ള വളരെ തിടുക്കത്തിലുള്ള മറുപടികൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. സെൻകുമാർ സ്പീക്കിങ്ങിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.
കെ പി യോഹന്നാൻ്റെ ഇടപാടുകൾ. അതോടൊപ്പം ഈ എപ്പിസോഡിൽ ശ്രീ സെൻകുമാർ പങ്കുവച്ച ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാണ്. 39 എസ്റ്റേറ്റുകൾ വ്യാജരേഖകളുണ്ടാക്കി കൈവശം വച്ചിരിക്കുകയാണെന്ന ആ കേസ് അദ്ദേഹം ഡി ജി പി ആയിരുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തത് ഇത്രയും കാലമായിട്ടും ഒരു നടപടിയുമില്ലാതെ അവശേഷിക്കുകയാണ്. ആ തരത്തിൽ ഈ മാഫിയകളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഏറ്റവും ദുരൂഹമായ ഒരു ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കൂടിയാണ് സെൻകുമാർ സാർ ഇവിടെ നമ്മളോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്ത വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.